ഗൈസ് ഞങ്ങൾക്ക് ഇതാടാ അവിടെയാണ് പോകാനുള്ളത് ട്രക്ക് ചെയ്തിട്ട്. ഹായ് ഗൈസ്, ഇപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഭൂട്ടാനിലുള്ളത്. നിങ്ങൾക്കത് വീഡിയോ കണ്ടാൽ മനസ്സിലായി എന്തൊക്കെയാണ് ഇമിഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവന്നിട്ട് വരാം. എന്തായാലും വരാം, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാട്ടത്. ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ടൈഗേഴ്സ് നെസ്റ്റ് ആണ് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്യണം. ഏകദേശം ഒരു 3 മണിക്കൂറോളം ട്രെക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്ലാനാണ്. ഞങ്ങളിപ്പോൾ ഫുൾ സെറ്റ് ആയിട്ട് ഇപ്പോൾ റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ ട്രെക്ക് ചെയ്യാൻ പോകും. ഇതാണ് ഞങ്ങൾ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവർ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ ബ്രെഡും ജാമും ബട്ടർ കേട്ടോ. ഞങ്ങൾ വേറെ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതാ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ബേസ് ക്യാമ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്യാൻ പോവാണ്. ക്യാമറയിൽ ഇത് കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല, പക്ഷെ ഒന്നും പറയാല്ല കേട്ടോ, നല്ല കിഡിലും വ്യൂ ആണ്. ഈ പോകുന്ന റോഡ് സൈഡിലൊക്കെ വരെ ഫ്ലാഗ് കാണാൻ പറ്റും നമുക്ക്. ഭൂട്ടാൻ ശരിക്കും പീസ്ഫുൾ ആൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി കേട്ടോ. വേൾഡ് വെച്ചിട്ട് 5th എന്തോ ഹാപ്പിയസ്റ്റ് കൺട്രി ആണ് തോന്നുന്നു ഭൂട്ടാന്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. കാണുന്നതാണ് മോണസ്ട്രി. ടൈഗർ സ്റ്റേഷൻ മുന്നിലൊരു മോണസ്ട്രി ആണത്. ഇവിടുത്തെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, ഇവിടെ ബൈക്ക് എന്ന സാധനം തന്നെ ഇല്ല. ബൈക്ക് വളരെ കുറവാണ്. കാരണം ഈ കിട്ടുന്നത്തെ ബൈക്കുകളൊക്കെ ഇന്ത്യൻ ബൈക്കുകളാണ്, ഫുൾ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനാണ്. ഞങ്ങൾ രണ്ട് വണ്ടി മാത്രമാണ് കെ ആർ രജിസ്ട്രേഷൻ ഉള്ളൂ. തണുപ്പ് കാരണത്താലായിരിക്കും ഇവർ ബൈക്ക് ഉപയോഗിക്കാത്തതെന്ന് തോന്നുന്നു. ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിക്ക് സ്റ്റിക്കോ കൊടുക്കുന്നുണ്ട് റെന്റിന്. ഒരു സ്റ്റിക്കിന് വരുന്നത് 50 രൂപ കേട്ടോ റെന്റ്. ഇവിടെ ഇവിടെ ഈ സാധനങ്ങൾ വെക്കുന്നവരെ ഇത് അങ്ങനത്തെ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ നിന്നാ. ഈ ബിൽഡിങ്ങിനല്ലേ ഇങ്ങനത്തെ റൂഫ്. ഈ റൂഫായിട്ട് ഏകദേശം എല്ലാ ബിൽഡിങ്ങിനും ഇവിടുത്തെ. ഇവരെന്താ പറഞ്ഞ വെച്ചാല് ട്രക്കിങ്ങിന്റെ ഒരു ഹാഫ് ഡിസ്റ്റൻസോളം നമുക്ക് കുതിരമോ പോവാ, അവിടുന്ന് ബാക്കി ട്രക്ക് ചെയ്താൽ മതി. അപ്പൊ ഏകദേശം റേറ്റും കാര്യങ്ങളും എത്ര ചോദിച്ചോട്ടെ. ഞങ്ങൾക്കിതാ അവിടെയാണ് പോകാനുള്ളത് ട്രക്ക് ചെയ്തിട്ട്. 3 മണിക്കൂറോളം ട്രക്കാണ് പറഞ്ഞവര്. നമ്മൾ കുതിരക്ക് റേറ്റ് ചോദിച്ചു കേട്ടോ, ഏകദേശം 70% പോലും കവർ ചെയ്യാൻ പറഞ്ഞ് 600 രൂപ ചാർജ് ഒരു കുതിരക്ക്. നമ്മൾ വിചാരിച്ച് നടന്ന് കയറുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ വിചാരിച്ചു. ഏയ്സ്, ഞങ്ങൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മലയാളീസിനെ പരിചയപ്പെട്ടു. ഇവർ ട്രിവാൻഡ്രത്തു നിന്നാണ്. രണ്ട് പേര് ബേസിക്കലി അവർ ഡൽഹിയിൽ നിന്നാണ്, പക്ഷേ 35 വർഷമായിട്ട് അവർ കേരളത്തിൽ സെറ്റിൽഡാണ്. അവങ്ങളെന്നെ പരിചയപ്പെട്ടു. ഞാൻ പത്മ സുബ്രഹ്മണ്യം. എൻ്റെ ഹസ്ബൻഡ് ISRO ൽ വർക്ക് ചെയ്യായിരുന്നു. PSSC യുടെ റിട്ടയർഡ് ആയിട്ടില്ല, ഇപ്പൊ റിട്ടയർഡ് ആയി. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയല്ലേ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഭൂട്ടാനിലാണ്. ഓക്കേ, യു കേം ഓൺ 11. ഓക്കേ, അവര് 11th വന്നതാണ്. നാളെ അവർ തിരിച്ചു പോണായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ ട്രക്കിംഗ് ചെയ്തപ്പോ നമ്മള് മലയാളം സംസാരം കേട്ടിട്ട് അവര് ചോദിച്ചതാണ് മലയാളികളാണോ. എന്തായാലും പരിചയപ്പെട്ട്. നിങ്ങൾ ക്യാമറയിലൂടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫീല് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 2 വേണ്ട കേട്ടോ. അങ്ങനെ പോകുന്നത്
കുതിരകൾ വരുന്നതും പോകുന്നതും ആ റൂട്ടിലാണ് പറഞ്ഞു. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ റൂട്ടിന് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് പറഞ്ഞാൽ കുറച്ച് കെയർഫുള്ളായി പോകേണ്ട റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഷോർട്ട് കട്ട് എടുത്ത്. വാവ്, പൊളിച്ച വ്യൂ ആട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ വരുന്നവർക്ക് ഗൈഡൊക്കെ അവൈലബിൾ ആണ്. അപ്പം സ്ഥലത്തിനെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ ഗൈഡിനെ കൊണ്ടൊക്കെ പോരാ. അതായിട്ട് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം. അത്യാവശ്യം ടയേർഡായിട്ടോ, ഒന്നും പറയല്ല. ഇതുവരെ ബൈക്കുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് ട്രക്കിങ്ങിനെ വന്നപ്പോൾ നല്ലോണം ടയേർഡായിട്ടു. ഞങ്ങളിതാ അവിടെ നിന്നാട്ട് കയറി വരുന്നത്. അവിടെയാണ് ആ ബേസ് ക്യാമ്പ് ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം ഈ ആയിട്ടേക്ക് ഞങ്ങൾ ട്രക്ക് ചെയ്തു. ഗൈസ്, ഇനിയും ട്രക്ക് ചെയ്യാണ്ടായതുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ട്രക്കിങ്ങും ബാക്കിയുള്ള വിശേഷങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കയറി ഫോളോ ചെയ്യാൻ മറക്കരുത്.